ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി മന്തിയാണ്. സാധാരണ നമ്മൾ ചിക്കൻ ഉപയോഗിച്ചിട്ടല്ല, കാടക്കോഴി വെച്ചിട്ട് ഒരു അടിപൊളി മന്തിയാണ് ഇത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു മന്തിയാണ്. സാധാരണ മന്തി ചെയ്യുന്നത് പോലെയല്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു അഞ്ചാറ് ഇതെടുത്തിട്ടുണ്ടായിരുന്നു കോഴി. എന്നിട്ട് അതിനെ ഇത് രണ്ട് ഭാഗമാക്കിയിട്ട് ഒരു ചട്ടിയിൽ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് മാറ്റി കൊടുക്കുക. പിന്നെ മസാലക്കൂട്ട് റെഡിയാക്കുന്നുണ്ട്, അതിൻ്റെ ലിസ്റ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട്. മുളകും മഞ്ഞപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കൊറിയൻഡർ പൗഡർ, പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. അരച്ച മുളകാണെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പൊടി തന്നെയാണ്, മുളക് പൊടി. പിന്നെ ഇതിന് തക്കാളി, ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്, കൂടാതെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി ആയാലും കുഴപ്പമില്ല. പിന്നെ ലെമൺ ഇല്ലെങ്കിൽ വിനെഗർ എന്തായാലും ചേർക്കാൻ നോക്കുക. വിനെഗർ ആണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ മതിയാവും. ലെമൺ ആണെങ്കിൽ ഒരു രണ്ടും മൂന്നും ഒക്കെ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും ഇല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കാൻ നോക്കുക. കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതേപോലെയുള്ള ഒരു ചട്ടി എടുത്തിട്ട് അതിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ 2 മണിക്കൂറൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. എന്നാൽ ആ വെള്ളമൊന്നും നിങ്ങൾ കളയണ്ട, ആ വെള്ളം അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് വേവിക്കാൻ നോക്കുക. ഏകദേശം ഒരു സാധാരണ നാടൻ കോഴീൻ്റെ അതേ വേവ് തന്നെ ഇതിന് വേണ്ടി വരുന്നുണ്ട്. പറഞ്ഞെങ്കിൽ ഒരു കട്ടിയായിട്ടുള്ള ഇറച്ചിയാണ് ഇതിൻ്റെത്. അപ്പോൾ മന്തി ഈ ചോറിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നില്ല. അപ്പോൾ അത് നമ്മൾ സാധാരണ ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ കുതിർത്തതിന് ശേഷം വേവിച്ചെടുക്കുക എന്നത് തന്നെയാണ്. പിന്നെ ചാർക്കോൾ ചെയ്യണം. ചെയ്യുമ്പോൾ അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മൂടിയിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ബിരിയാണി റെഡിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണിയാണ്, കൂടാതെ ചിലവും കുറവാണ്. പിന്നെ ഇതിൽ തക്കാളി വെള്ളം പിന്നെ മയണീസൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെയൊക്കെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ഒരു രക്ഷയില്ലാത്ത ഇന്നത്തെ കാടക്കോഴി മന്തി റെഡിയാണ്. നമ്മൾ സാധാരണ മന്തിയെ അപേക്ഷിച്ചിട്ട് ഭയങ്കര ടേസ്റ്റോട് ഉള്ള ഒരു മന്തിയാണിത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാടക്കോഴിയില്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കോഴിയുടെ മന്തി ചെയ്യുമ്പോൾ ഇതേ സ്റ്റൈലിലൊന്ന് ചെയ്തു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുക, കൂടെയുള്ള ബെല്ലേക്ക് നോളിയിച്ചു.